നമ്മുടെ അനസ് മുസ്ലിയാരി 2011 നവംബറിൽ അദ്ദേഹം ബഹ്റൈനിൽ പോയി ഒരു മുഖാമുഖം നടത്തി. അവിടെ കാന്തപുരം സുന്നിയിൽപ്പെട്ട ഒരുത്തൻ ചോദിച്ചു, ഇങ്ങനെ ഈ സക്കരിയ സലാഹി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തില്, അയാൾ ജിന്നിനോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് സഹായം തേടാം എന്നൊക്കെ വാദമുള്ള ആളാണല്ലോ, ആ ഒരാളുണ്ടായിരിക്കെ തൗഹീദും ശിർക്കും എന്ന പേരിൽ നിങ്ങൾ എങ്ങനെ മുഖാമുഖം നടത്തും? അപ്പൊ മടവൂർ വിഭാഗം കുത്തിപ്പൊക്കെ ശിർക്കാരോപണം ഏറ്റുപിടിച്ച് കാന്തപുരം ഗ്രൂപ്പും ഇ കെ വിഭാഗവും ഒക്കെ അത് ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു. സംസ്ഥാനക്കാർ ഏതായാലും അങ്ങനെ അത് മുതലെടുക്കാൻ ശ്രമിച്ചിട്ടില്ല, കാരണം അവർക്കറിയാം ഈ വിവാദത്തിൽ കഴമ്പില്ല. എപിക്കാരത് മുതലെടുക്കാൻ ശ്രമിച്ചു, ഈ കെക്കാരേറെ ശ്രമിച്ചു, അവരെ ദൗർബല്യം മറച്ചു വെക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ചൊരു മുറിവൈദ്യമായിരുന്നു അത്. മടവൂർ വിഭാഗം എന്തിനാത് കൊണ്ടുവന്നത്? അവർക്ക് മുജാഹിദുകൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ വേറെ ഒരു കച്ചിത്തുരുമ്പും കിട്ടിയില്ല. 80% ഞങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോ 8% പോലുമില്ലെന്ന് തിരിഞ്ഞു. അപ്പൊ കണ്ടുപിടിച്ച മുറിവൈദ്യമായിരുന്നു അത്. അതേറ്റുപിടിച്ചിട്ട് ചോദിക്കണം കേട്ടോളൂ, ബഹ്റൈനിൽ നടന്ന ആ ചോദ്യോത്തരം എന്ന് കേട്ടാൽ 2011 നവംബറിൽ പോലും എന്റെ സഹോദരൻ അനസ് പറയാൻ കേട്ടോളൂ. ബഹുമാനനായ സക്കരിയ സലാഹി പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ഈ ശിർക്ക് ചെയ്യുന്ന ഒരു സക്കരിയ സലാഹി സംഘടനയിൽ ഉണ്ടായിരിക്കെ തൗഹീദും ശിർക്കും എന്നുള്ള ഒരു ബാനറിൽ നമ്മൾ സംസാരിക്കുന്നതിൽ ഇത്ര മാത്രം ഉചിതമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അടുത്ത ഒരു ചോദ്യം. ചില സന്ദർഭത്തിൽ ചിലത് അള്ളാ പറയിക്കല. നിങ്ങൾ ഒരു കളവാണ് പറഞ്ഞത്. സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞു. ഞാൻ സക്കരിയ സലാഹി ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു താങ്കൾക്ക് അങ്ങനെ വാദമുണ്ടോ. ഇപ്പൊ ഞാൻ ഇല്ല കേട്ടോ, ഇപ്പൊ ഞാൻ മരിച്ചല്ലോ, ചോദിക്കാനൊരു നിവൃത്തിയില്ല. നിങ്ങൾക്ക് അങ്ങനെ വാദമുണ്ടോ എന്ന് ചോദിക്കാൻ, അന്ന് ഞാൻ ജീവിച്ചിരിപ്പുള്ള ആളെന്ന്. അത് തത്വം പറയാം, ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അയാളോട് ചോദിച്ച് ഉറപ്പുവരുത്തായിരുന്നു. ഇന്നും അത് ചെയ്തൂടെ? ഞാൻ എത്ര സ്ഥലത്ത് മേക്കേട്ടി പറഞ്ഞു. ആ അങ്ങനെ വാദമുണ്ട് സക്കരിയ സലാഹി പറയണെങ്കിൽ ഈ മൈക്ക് സക്കരിയ സലാഹിയുടെ നേരെയായിരിക്കും തിരിച്ചു വെക്കുക. ഒരു വിരോധമല്ല, അങ്ങനെ വാദമുണ്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചു വെച്ചോളി. ഇനി അങ്ങനെ ഒരു വാദം ആര് പറഞ്ഞാലും അവരുടെ നേരെ മൈക്ക് തിരിച്ചു വെക്ക. അതുകൊണ്ട് ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ച സുഹൃത്തിന്, ആ സുഹൃത്തിനോട് ഞങ്ങൾക്ക് വളരെ മാന്യമായി പറയാനുള്ളത്, സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. അങ്ങനെ സക്കരിയ സലാഹിക്ക് വാദമുണ്ട്, ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്നാണ്. അതിനുള്ള തെളിവ് അദ്ദേഹം ഉന്നയിക്കട്ടെ. മറ്റൊരു കളവ് കൂടി, ഞാൻ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞോ? ആയിക്കോട്ടെ, ജിന്നിനോട് സഹായം തേടാം എന്ന വാദമുള്ള ആളാണ് സക്കരിയ സലാഹി. സക്കരിയ സലാഹി ഒരുപാട് പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ് പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് പൊട്ടന്മാരെ, അത് തൗഹീദിന് പുറത്തല്ല എന്ന് മടവൂരികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന പ്രസംഗം ഒരുപാട് വീണയിലുണ്ട്. വേണ്ടെങ്കിൽ ഇവിടെ വിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ അതിന്റെ തെളിവ് വായിക്കാം. പുസ്തകത്തിൽ നിന്നല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തിലേക്ക് ചാടിയ പോലെ. സക്കരിയ സലാഹി അത് പറഞ്ഞു എന്ന്, സക്കരിയ സലാഹി പറഞ്ഞു ഹാത്തു ബുർഹാനക്കും തെളിവ് താന്നാ ചോദിച്ചത്. സക്കരിയ സലാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ പ്രസംഗം പോയിട്ട് പ്രസംഗിച്ചിട്ട് ആ പ്രസംഗിച്ചിട്ട് അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തെ പ്രസംഗത്തിന് എന്നെ വിളിക്കരുത് എന്ന് പോലും പറഞ്ഞത് ഞാൻ, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. അത് വെറുതെ സദസ്സിൽ വെറുതെ ഒരു മോശമായ രീതിയിൽ നിങ്ങൾ ആക്കണോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതുവരെ കേൾപ്പിക്കാൻ തയ്യാറാകാത്തത് എന്നും ഞാൻ പറയുകയാണ്. സക്കരിയ സലാഹി പറഞ്ഞു എന്നുള്ളതിനാ തെളിവ് വേണ്ടത്? സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് അവനെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത് എന്ന് അബ്ദുൽ ഖാദർ മൗലവി, അതായത് നിങ്ങളുടെ സെക്രട്ടറി എ പി ബഹുമാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലും കേൾപ്പിക്കാൻ എനിക്ക് കഴിയും എന്നാണ് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞോ ഇല്ലയോ എന്നല്ല, സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞുതരാം, അവിടെ ഇരിക്കും, വിഷമിക്കണ്ട. ഇനി അതല്ല, അതച്ചാല് നമ്മുടെ സാധാരണ ചില ആളുടെ മുഖാമത്തിൽ ഒരു എര കിട്ടിയാൽ അവിടെ കൊളുത്തി വലിക്കല, അതറിയാത്തോണ്ടല്ല നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹത്തെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു അദ്ദേഹം വേറൊരു ട്രെയിനിങ്ങിലേക്ക് പോവാണ്. ആയിക്കോട്ടെ, ഇതിപ്പോ വാല് പൊക്കുമ്പോൾ അറിയാം ഇതെന്തിനാണ്, ഇതെന്തിനായി പോണത് എന്നുള്ള വിവരം നമുക്കറിയാം. അപ്പോ നാട് നീളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയിൽ
കുടുങ്ങിയിട്ടോ അല്ലാതെയാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിന് സക്കരിയ സലാഹി ദിന്നൊന്നുമല്ല വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇൻഷാല്ലാഹ് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ പല പ്രസംഗങ്ങളിലും ഉള്ളത് അത് സക്കരിയ സലാഹി പറഞ്ഞത് എന്താണ് എന്ന് അതിന്റെ പൂർണ്ണരൂപത്തിൽ കേൾക്കാതെ മനസ്സിലാക്കാതെ ആ വാദമുണ്ട് എന്ന് വരുത്തിയിട്ട് ആ രൂപത്തിൽ വിഷയം കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി സക്കരിയ സലാഹി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്, ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വാദമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ പിന്നെ എന്താ, അപ്പൊ പിന്നെ എന്താ, പിന്നെ എന്താ പ്രശ്നം? അദ്ദേഹത്തിന് അങ്ങനെ വാദമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളാണ്, അപ്പൊ പിന്നെ എന്താ പ്രശ്നം? കേട്ടോളൂ, പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജിന്നോട് പ്രാർത്ഥിക്കുന്ന ആളാണ് വരുത്തി തീർക്കേണ്ടത്? ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി. ആ ദുർമോഹം വേണ്ടതില്ല, അവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ. അതന്നെ നമുക്ക് പറയാനുള്ള, ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി. ഇത് ഇപ്പൊ അദ്ദേഹത്തിനുള്ള മറുപടിയാ. ഇത് അനസ് മുസ്യാരി, ഇപ്പൊ അനസ് മുസ്യാരിക്കുള്ള മറുപടി അറിയാണ്. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതല്ലേ, ഞാൻ ജീവിച്ചിരിക്കുന്ന ആളാണ്, എനിക്കങ്ങനെ വാദമില്ലെന്ന് ഞാൻ പറയുന്നു. എന്നിട്ടും ഇവിടെ ചിലരുണ്ടാക്കിയ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയ ആളുകളെ പറഞ്ഞു തിരുത്തി കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? നിങ്ങൾ ആ തെറ്റിദ്ധാരണ നിലനിർത്തിക്കൊണ്ടത് മുതലെടുത്ത് സക്കരിയ സലാഹിനോട് പ്രാർത്ഥിക്കുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നുണ പറഞ്ഞ് നടക്കുകയാണ്. കാന്തപുരം സുന്നികൾ ചെയ്ത അതേ പണി. കേട്ടോളൂ, ആ ദുർമോഹം വേണ്ടതില്ല. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? സക്കരിയ സലാഹി പറഞ്ഞു എന്നാണോ? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്, മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 കൊടുത്തിൽ ഈ 5 മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ, അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാൻ ഇത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ച് വിടുക ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട്. സക്കരിയ സലാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് ഞാൻ തെളിയിച്ചു തന്നു. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേൾപ്പിച്ചു തന്നു. അപ്പൊ സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് മൂപ്പര് തെളിയിച്ചു കൊടുത്തു. തെളിയിച്ചു കൊടുക്കാനിട്ട് ക്ലിപ്പ് ഏതാ? 2010 ജനുവരിയിൽ കായംകുളത്ത് ഞാൻ പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിന് ശേഷം എ.പി. അബ്ദുൽ ഖാദർ മൗലിക്ക് ഒരു മടവൂരി ഫോൺ ചെയ്തു. മടവൂരിയാണെന്ന് പറയാതെ, സാർ ഇന്നലെ അവിടെ സക്കരിയ സലാഹി വന്നിട്ട് ജിന്നിനെ വിളിച്ച് തേടാനും ജർമ്മനിയിൽ നിന്ന് മരുന്നെടുത്തോണ്ട് വരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആകെ വിഷമത്തിലായി. ഞങ്ങൾ അദ്രഹമാൻ സലഫിന്റെ ജിദ്ദാ പ്രസംഗം കേട്ട് റാഹത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ എ.പി. ചോദിക്കണ്ട, നിങ്ങൾ ആരാ വിളിക്കണത്, നിങ്ങളെ പേരെന്താ, എന്നാ കാസറ്റ് ഒന്നും കൂടി കൊടുത്തയക്കി. ഒരു യൂണിറ്റ് സെക്രട്ടറി ആണെങ്കിൽ പോലും ചോദിക്കും. പക്ഷെ അദ്ദേഹം ചോദിച്ചില്ല. അവനങ്ങനെ പറഞ്ഞില്ലേ, അവനങ്ങനെ പറയില്ല എന്നുള്ള നമ്മളോട് പറഞ്ഞത് എന്താ പിന്നെ ഇപ്പൊ കാട്ടുക? അല്ല സാർ, ഇയാൾക്കെതിരെ നടപടി എടുത്തോടെ? നടപടി എടുത്തവന് മാർക്കറ്റ് കൂടുതല്ലേ എന്നാ പറയണത് നോക്കണം. 2010 ജനുവരിയിലാ പറയണത്. ഈ ക്ലിപ്പ് മടവൂരികൾ ഇട്ട് ആഘോഷിച്ചു. ഞാൻ 10 ക്ലിപ്പ് ഇട്ടു. ഇതുവരെ മറുപടി ഇല്ല. മറുപടി ഉണ്ട് എന്നാ കേൾക്കുന്നത്, കാണാലേ നമ്മക്ക് അതിനൊക്കെ മറുപടി ഉണ്ടോന്ന്. എന്നിട്ട് സാർ ഇനിയിപ്പോ എന്താപ്പ ചെയ്യാ? അപ്പൊ എ.പി. പറഞ്ഞു കൊടുക്ക, നിങ്ങൾ ജമ്മിയത്തിൽ മുക്കിൽ കത്തില്ല, ഇങ്ങനെ താളുകളൊക്കെ നിയന്ത്രിക്കണം, മിന്നമ്മനൊക്കെ വിളിക്കാതിരിക്കുക. അതേ പറഞ്ഞ പറ്റുള്ളി എന്താപ്പ ചെയ്യാ? എന്നിട്ട് ഞാൻ എ.പി.ക്ക് ഫോൺ ചെയ്തു, സാർ ആരാണ് ഫോൺ ചെയ്ത് നിങ്ങൾ ചോദിക്കണ്ടേ? എന്നെ ഞാൻ നിങ്ങൾ ഇങ്ങനെ പഠിപ്പിന്റെ ഒരു ഉസ്താദ് കൂടിയാണല്ലോ, നിങ്ങൾക്ക് എന്നോട് വിളിച്ച് ചോദിച്ചോളൂ സക്കരിയാജി അങ്ങനെ പ്രസംഗിച്ചോ. അതുപോലും ചോദിക്കാതെ ഒരു മടവൂരി പറയുമ്പോ മറുപടി കൊടുക്കാണ്. എന്നിട്ട് ഒരു കൊല്ലത്തോളം അവര് കൊണ്ടുവരുന്നു. ഇക്കഴിഞ്ഞ കേന്ദ്രം ഇലക്ഷന് എ.പി.യുടെ ഈ ഫോൺ കോള് നോട്ടീസ് ആക്കിയിട്ട് ഈ കോക്കസ് CD ടവറിലുള്ള അഡ്രസ്സിൽ ആളുകൾക്ക് അയച്ചു കൊടുത്തു. ഇപ്പൊ അധിക സ്ഥലത്തും അഡ്രസ് ഉണ്ടാവില്ലല്ലോ. കേന്ദ്രം മെമ്പർഷിപ്പ് ചേർത്ത് അഡ്രസ്സിൽ വരുന്നു നോട്ടീസ്, ഇസ്ലാഹി വിചാരവേദി കോഴിക്കോട്. അതും ഓട്ടാക്കി, എ.പി.ക്ക് പറ്റിയ അബദ്ധം ഓട്ടാക്കി. നോക്കണം നിങ്ങള്. അപ്പൊ സുഹൃത്തുക്കളെ, എനിക്കങ്ങനെ വാദമില്ലെന്ന് വളരെ വ്യക്തമായി 2011 നവംബറിൽ പോലും അനസ് മുസ്യാർ പ്രഖ്യാപിച്ചതാ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തന്നത്.
എന്നിട്ട് ഇപ്പോ ഇത് പറയുമ്പോ എന്താ പറഞ്ഞാരിയോ 2011 ജൂണിൽ പി എൻ അബ്ദുൽ ലത്തീഫ് മോലയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ് എന്ന് ഞങ്ങൾ എല്ലാവരും എഴുതി ഒപ്പിട്ടപ്പോ സക്കരിയ സലാഹി ഒപ്പിട്ടു. ആ ഒപ്പിന്റെ പിൻബലത്തിലാണ് ഞാൻ പറഞ്ഞത് ശരി എന്നെ പുറത്താക്കി. എല്ലാ ഒപ്പും ബാത്തിലായല്ലപ്പോ. പ്രാഥമിക അംഗത്വത്തിന് വരെ നീക്കം ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നെ പുറത്താക്കാൻ നിങ്ങൾ പറഞ്ഞ കാരണം? ആ 2012 ആഗസ്റ്റ് 22 മുമ്പ് ഞാൻ എവിടെയെങ്കിലും ജിന്നിനോട് സഹായം തേടാം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു ക്ലിപ്പ്, ഒരു ലേഖനത്തിന്റെ തുണ്ട് നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയോ? കഴിയില്ല സുഹൃത്തുക്കളെ. എത്ര സ്റ്റേജിൽ ഞാൻ മടവൂരികളെ വെല്ലുവിളിച്ചു, എത്ര സ്റ്റേജുകൾ. ഇപ്പൊ ഒരു വെല്ലുവിളി നിങ്ങൾ കേട്ടില്ലേ? ഒന്ന് രണ്ട് വെല്ലുവിളികൾ കൂടി കേട്ടോളൂ. ഒരു പാട് സ്ഥലത്ത് വെല്ലുവിളിച്ചിട്ടുണ്ട്. വെല്ലുവിളിക്കുന്നു, 1000 കുതിരശക്തിയിൽ വെല്ലുവിളിക്കുന്നു. മടവൂരികളാകട്ടെ, അവരെ പിൻപറ്റുന്ന ഹുബൂരികളാകട്ടെ, അവരെ വാക്ക് വിശ്വസിക്കുന്ന വേറെ ഏതെങ്കിലും ആളുകളാകട്ടെ, അവരോടൊക്കെ ആരാണ് ഇത് പറഞ്ഞത്? ജിന്നുകളെയും മലക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ മുജാഹിദ് ആരാണ്? അയാളെ പേര് പറഞ്ഞോണ്ടാ? അയാൾ പ്രസംഗിച്ച ക്ലിപ്പ് കൊണ്ട് കൊണ്ടുവാ, അയാൾ എഴുതിയ ലേഖനങ്ങൾ കൊണ്ടുപോവാ. അയാൾ അപ്പൊ തന്നെ ഈ പ്രസ്ഥാനത്തെ പുറത്താക്കണ്ടേ? വെച്ചേക്കാൻ പറ്റുമോ? എന്താ ഈ പറയണത്? തൗഹീദ് പ്രസ്ഥാനത്തിൽ ശിർക്ക് പ്രസംഗിക്കേ, ശിർക്കിന് വേണ്ടി എഴുതിയേ. അപ്പൊ പച്ച കള്ളം പറയാ, പള്ളം പറയാ, ഒരു മടിയില്ലാത്ത മനുഷ്യന്മാര്. ഏത് കുബൂരി കൊണ്ടെന്നാലും തിരക്കടില്ല, കുബൂരികളുടെ വാലാട്ടുകളായി നടക്കുന്ന മാടവൂരികൾ കൊണ്ടെന്നാലും തിരക്കടില്ല, ആര് കൊണ്ടെന്നാലും സമ്മതം. സക്കരിയ സലാഹി ജിന്നുകളെയും മലക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മൈക്കിന്റെ പരിധിയിലുള്ള മുഴുവൻ മടവൂരികളെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കൊണ്ടുവാ, ഒരു ക്ലിപ്പ് കൊണ്ടുവാ, അല്ലെങ്കിൽ ലേഖനം കൊണ്ടുവാ. ജിന്നിനോട് വിളിച്ചു തേടാം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിരിക്കുന്നു. എവിടെ മടവൂരി? കൊണ്ടുവാ. കേസറ്റിന്റെ കാര്യം പിന്നെ അവനെ കാണൂല. എവിടെയോ കേസറ്റ് കൊണ്ടുവാ. 1000 കുതിരശക്തിയിൽ ലോകത്തുള്ള സർവ്വ മടവൂരികളെയും അവരെ വാലാട്ടികളെയും വെല്ലുവിളിക്കുന്നു, അവരെ വാലാട്ടികളെയും വെല്ലുവിളിക്കുന്നു, അവരെ വാലാട്ടികളെയും വെല്ലുവിളിക്കുന്നു, അവരെ വാലാട്ടികളെയും വെല്ലുവിളിക്കുന്നു. അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നിനെ വിളിച്ച് സഹായം തേടാം എന്ന് പറഞ്ഞ ക്ലിപ്പ് ഒരു ലേഖ അന്ന് തന്നെ പുറത്താക്കിയിട്ടില്ല. പുറത്താക്കാൻ വേണ്ടി വരിങ്ങനെ കളിക്കുകയാണ്. മടവൂരികൾ ഇങ്ങനെ ഞൊട്ടി വിളിച്ചാ വാലാട്ടി പിന്നാലെ അടക്കുകയാണ്. അതുകൊണ്ടാ വാലാട്ടി എന്ന് ഞാൻ വിളിച്ചത്. മനസ്സിലായില്ലേ? ഈ ശിർക്കാരോപണം മടവൂരികൾ കൊണ്ടുവന്നതാ, അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി. അത് 3 സ്ഥലത്ത് ഞാൻ വെല്ലുവിളിച്ചതാ കേട്ടത്. ഒരാൾക്ക് കൊണ്ടുവരാൻ സാധിച്ചോ? സാധിച്ചിട്ടില്ല, സാധിക്കുകയും ഇല്ല. ഇത് ഞാൻ മാത്രമല്ല സുഹൃത്തുക്കളെ, മുജാഹിദുകളില്ല. ഇത് സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയി എന്നല്ല മടവൂരികൾ എന്ന് പറഞ്ഞത്. എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ കൂടെയുള്ള മൗലവി വിഭാഗം മുശ്രിക്കുകളാണ്. സെൻസിംഗിൽ 2007 ഏപ്രിൽ എന്റെ ഉസ്താദ് അബ്ദുസ്സലാം സല്ലമി കൊടുത്ത അഭിമുഖം എന്താ? മൗലവി വിഭാഗം മുശ്രിക്കുകൾ, കെ എൻ എമ്മുകാർ ശിർക്കിലേക്ക് പോയി എന്നാണ് വ്യക്തമായിട്ട് ഇവർ എഴുതിയിട്ടുള്ളത്. ഷബാബിലും അതുപോലെ പല നോട്ടീസുകളിലും അവർ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇപ്പോൾ ഞാനും എന്നെ പോലെ ഈ പ്രസ്ഥാനത്തിൽ പലരും നേരിട്ട് കൊണ്ടിരിക്കുന്ന ആരോപണം 2011 വരെയും 2012 വരെയും ഈ പ്രസ്ഥാനം ഒരുമിച്ചു നേരിട്ട ആരോപണമാണ്. നിങ്ങൾക്കറിയോ, ജിന്നും ഷെയ്ത്താനും എന്ന പേരിൽ കെ എൻ എം ഇറക്കിയ പുസ്തകം, ആ പുസ്തകത്തിന്റെ 2012 പതിപ്പിന്റെ പോലും മുഖപുരയിൽ എന്താ എഴുതിയത്? ജിന്ന് പിശാജ് വിഷയങ്ങളുടെ പേരിൽ ദുഷ്പ്രചരണം നടത്താനുള്ള ശ്രമം ഒന്നിലവണം തന്നെ നടത്തിയെങ്കിലും അതിലും നിരാശരാകേണ്ടി വന്ന വിഘടിതർ. പെരിന്തൽമണ്ണയിൽ ഒരു സീഡി പ്രസാദകരുടെ അവർ പിൻവലിച്ച സീഡിയിലെ ചില പരാമർശങ്ങളും ഒരു ഡോക്ടറുടെ പ്രഭാഷണത്തിലെ ചില ഭാഗങ്ങളും അടർത്തിയെടുത്തുകൊണ്ട് അതാണ് കെ എൻ എമ്മിന്റെ വാദം എന്ന് വരുത്തി തീർക്കാനുള്ള ഹീനമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ജിന്ന് പിശാചുക്കൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അഭൗതികമായ മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്നുമാണ് കെ എൻ എമ്മുകാരുടെ വാദം. ബ്രാക്കറ്റിൽ ഇത് ശിർക്കാണല്ലോ വാദമെന്നും കേരളക്കരയിൽ നിന്ന് ഇസ്ലായി പ്രസ്ഥാനം തുടച്ചു മാറ്റി അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കെ എൻ എം ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണമാണ് ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അലീം. അടിസ്ഥാനരഹിതമായ ദുരാരോപണം കെ എൻ എമ്മുകാരെ കുറിച്ച് മൊത്തത്തിലാ മടവൂരികൾ പറഞ്ഞു. ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് അപവാദം പ്രചരിച്ചപ്പോ ഇറങ്ങിയ ആയത്തിന്റെ കഷ്ണാണ്, അല്ലാഹുവേ നീ പരിശുദ്ധൻ, ഇത് ഗുരുതരമായ ഒരു കള്ളാരോപണമാണല്ലോ. അതാ സുബ്ഹാനകാദാ ബുഹ്താനുൻ അലീം. അപ്പൊ അത്രയും ഗുരുതരമായ കള്ളാരോപണമാണിതെന്ന് 2012 വരെയും നമ്മൾ ഒരുമിച്ച് പറഞ്ഞു, ആർക്കും അങ്ങനെ വാദമില്ല എന്ന്. ഹനീഫ് കായക്കൊടി പറഞ്ഞത് കേട്ടോളൂ. ഈ വിഭാഗത്തിന്റെ
നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ അന്നവിടെ പോലീസുകാരുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മകരവ നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസലാം അറബിക്കോളേജിൽ കൊണ്ടുവന്നു. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. അങ്ങനെ അല്ലല്ല ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞു ഇന്നേ വരെ, ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല. എന്തേ പ്രസംഗിക്കാത്തത്? എന്തേ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്തത്? ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇത് അവര് പറഞ്ഞപ്പോ സലാത്തുല്ലമിയും വിചാരിച്ചുണ്ട്, നിങ്ങളും വിചാരിച്ചുണ്ട്, നിങ്ങൾക്ക് അറിയല്ലാന്ന്. ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാണ് അതാളിപ്പോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ, ഈ കോക്കസിനെ പിന്താക്കുന്ന ചില സുല്ലമിമാരെ കണ്ടല്ലോ ഇവിടെ, നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ അനീഫാനോട് പറയണം, നിങ്ങളിപ്പോ ഒരുപാട് ആള് ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്നാണല്ലോ ഈ ജനങ്ങളിടയിൽ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആണത്തമുണ്ടെങ്കിൽ, ഹലാലായ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ നന്ദിപ്പള്ളി, നന്ദിയിലെ സലഫി പള്ളി പൂട്ടിയിട്ട് ജാമിയ ദാറുസലാം എന്ന് പറയുന്ന ധാരിമികൾ ഇറങ്ങുന്ന ഖുറാഫികൾ അറബി കോളേജിൽ അതിന്റെ ചാവി കൊണ്ടുപോയി കൊടുക്ക. എന്നിട്ട് വാ, എന്നിട്ട് വാ ഇങ്ങോട്ട്. അതല്ല ആണത്തം. പോലീസുകാരും സാക്ഷി, എടോ അള്ളീറും മലക്കളും സാക്ഷിയല്ലേ? അതിനും വലിയ പോലീസുകാര് അവിടെ കൂടിയ മുജാഹിദുകളൊക്കെ സാക്ഷിയല്ലേ? നന്ദിയിലാ ഇത് ആദ്യം പ്രസംഗിച്ചത്. എന്നെ 2010 ശേഷം കടവത്തൂരിൽ വന്നിട്ട് പറഞ്ഞാണ്, ഏയ് ഞാൻ നന്ദിയിൽ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് കടവത്തൂർ വന്നിട്ട് പ്രസംഗിച്ചതാ. എന്തേ കൊടുക്കാത്തത് നിങ്ങള്? എന്തേ ചാവി കൊടുക്കാത്തത്? ഇനി കേട്ടോളൂ, അനസ് മുസ്യാര് പറഞ്ഞ തിരുവനന്തപുരത്ത് 2009 8 മാസം ഏതെങ്കിലും ഒരു ഉദ്ധരണി എവിടെയെങ്കിലും കണ്ടാൽ അതെടുത്ത് ഉദ്ധരിച്ച് കോട്ടിമാട്ടി അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദികൾ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. 1000 കുതിരശക്തിയോടെ അത്തരം വാദമുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ. ആ പണ്ഡിതൻ അള്ളയല്ലാത്തവരോട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു വാചകം കാണിച്ചു തന്നാൽ വ്യക്തിപരമായി ഞാൻ ഇനി ഒരിക്കലും മടവൂരികൾക്കെതിരെ സംസാരിക്കുകയില്ല എന്ന് ഈ സമയത്ത് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഏതായാലും മുഖാമുഖമുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ധരണി തെളിയിക്കാൻ സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ അവർ സമർത്ഥിച്ചു കൊള്ളണം, പറഞ്ഞുകൊള്ളണം. ഞങ്ങളൊക്കെ അങ്ങ് പോയിട്ട് മുസ്ലിം പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ചെറിയ കുട്ടികളുണ്ടാവും, അങ്ങനെ കൃത്യമായി വ്യക്തമായി കാര്യങ്ങളൊക്കെ പഠിച്ചറിയണതിന് മുമ്പ് അവരുടെ ചെവിയിൽ കുറുമ്പി 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 അങ്ങനെ കൊണ്ടുപോയി അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് ചോദിച്ച് ഫിത്തൻ ഉണ്ടാക്കാൻ നിൽക്കാതെ കൃത്യമായി അങ്ങനെ മുജാഹിദികൾ പറഞ്ഞിട്ടുണ്ട്, തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും, അതിന് തെളിവ് ഞങ്ങൾ ഹാജരാക്കാം എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ആരോപണം കൊണ്ട് കാര്യമില്ല, തെളിവ് വരണം, തെളിവ് കൊണ്ടുവരണം. ആ തെളിവ് കൊണ്ടുവന്നാൽ അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാ ഞാൻ വിശദീകരിച്ചു തരാം. അപ്പൊ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ ഏതെങ്കിലും ഒരാൾക്ക് വാദമുള്ളതായി തെളിയിച്ചാൽ നിങ്ങൾക്കെതിൽ ഞാൻ ഇനി സംസാരിക്കൂല എന്നാ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ തെളിയിച്ചല്ലോ, ഒരുപാട് ആളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മടവൂരികൾക്കെതിരെ മിണ്ടാൻ അധികാരമില്ല. ഇപ്പൊ മിണ്ടേണ്ട ആവശ്യമല്ല, രണ്ടും ഒന്നായി കഴിഞ്ഞല്ലോ. ഇപ്പൊ ആദർശപരമായി ഇപ്പൊ രണ്ടു കൂട്ടരും തമ്മിൽ ലയനം നടന്നു കഴിഞ്ഞു, ഒരു വ്യത്യാസമില്ല. 2011 KNM ഇലക്ഷൻ വന്നപ്പോഴാണ് 2002 മടവൂരികൾ പറഞ്ഞത് സത്യമാണ് എന്ന് എനിക്ക് തോന്നിയത്. നോക്കണം നിങ്ങള്, 2002 കഴിഞ്ഞ് 9 കൊല്ലം കഴിഞ്ഞിട്ടാണ് മടവൂരികൾ അന്ന് പറഞ്ഞ യാ ഇബാദല്ലാ എന്ന വിളിയിൽ ചിർക്കുണ്ട് എന്ന് മനസ്സിലായത്, അപ്പോഴാണത്രേ. ഇരിക്കട്ടെ, ഇവിടെ എന്താ അവർ ചെയ്തത്? മടവൂർ വിഭാഗം ചെയ്തത് എന്താ? തൗഹീദിന്റെ ആയത്ത് ഇങ്ങനെ ഓതും, ദാ മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയിരിക്കുന്നു, ഇൻതദൂഹും ലാസ്മഉ ദുആക്കും ഇയാക നഅബ്ദു വയ്യാക, കേട്ടിക്കുന്ന ആളുകൾ വിചാരിക്കും കേണ്ട കേന്നമ്മാരൊക്കെ പച്ച ശിർക്കിലെത്തിന. കഴിഞ്ഞ 9 കൊല്ലം പയറ്റിയത് അതായിരുന്നു. പ്രത്യേകിച്ചും 2007 ശേഷം കഴിഞ്ഞ 4-5 വർഷം മടവൂരികൾ പയറ്റിയത് അതാണ്.
അങ്ങനെ മടവൂരികള് തൗഹീദിന്റെ ആയത്തോതി ശിർക്ക് ആരോപിച്ചപ്പോ അനസ് മുസ്ലിയാരി ഇടവണ്ണ വന്നിട്ട് കൊടുത്തൊരു മറുപടി. ഇത് അനസിന് തന്നെയുള്ള മറുപടിയാണ്. ഇപ്പോ കേട്ടോളൂ ഇങ്ങനെ ആയത്തോത് എന്ത് إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير آيت ودعان انت عرطم برياني അത് പോലെ തന്നെ എന്ത് ഇയ്യാകനഅബ്ദു വഇയ്യാകനസ്തഈൻ ഖുൽ ഹുവല്ലാഹു അദ അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഖുൽ ദുല്ലദീന സഅംതും മിൻ ദുരി തുടങ്ങിയ തൗഹീദിന്റെ ആയത്ത് മുഴുവൻ ഓതുക. അയാളുടെ പ്രസംഗം കേട്ടാ തോന്നാ എന്താന്നല്ലേ, ഏതോ ഖുറാഫിക്ക് മറുപടി പറയാന്ന് തോന്നും. അങ്ങനെ തോന്നിപ്പിക്കുക എന്നതായിരുന്നു നിങ്ങളുടെ ദുരുദ്ദേശം, അല്ലാതെ ആയത്തോതി കൂലി വാങ്ങുക എന്നതായിരുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ ദുരുദ്ദേശവും അത് തന്നെയാണ് അല്ലേ. അങ്ങനെ തോന്നിപ്പിക്കലാണ്. ഇപ്പൊ ദാ നോട്ടീസ്, ഏ പിന്നെ നാട്ടിൽ നിന്നുള്ള നോട്ടീസ് അല്ലത് ചിർക്കിനെ മയപ്പെടുത്തുന്നവരോട് അല്ലേ. അപ്പൊ നിങ്ങളെ ദുരുദ്ദേശം ഇപ്പൊ തന്നെയാണ്, ഞങ്ങളൊക്കെ ചിർക്കിലേക്ക് പോയി തൗഹീദിന്റെ ആയത്ത് ഇങ്ങനെ ഓതുക, അതല്ലേ നിങ്ങൾ ഇടവണ്ണ ജാമിയന് ചെയ്തത്. രാവിലെ 10 മണിക്ക് തുടങ്ങി രാത്രി 1 മണി വരെ ചിർക്കാരോപണ സമ്മേളനത്തിൽ നിങ്ങൾ ചെയ്ത കുതന്ത്രം അതേ ഇടവണ്ണയിൽ വെച്ച് നിങ്ങൾ കാണിച്ചില്ലേ, അവിടെ കൊടുത്ത മറുപടി അത് കേട്ടോ എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ഈ ഇടവണ്ണയിൽ വന്ന് കബളിപ്പിച്ചു പോകാന്ന് വിചാരിക്കണം മക്കളെ. അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത്, നിങ്ങൾക്ക് ഇടവണ്ണ ആമയൂർ ഒന്നും വന്ന് കബളിപ്പിക്കാൻ കഴിയില്ല. മുജാഹിദുകൾ ഉണർന്നു കഴിഞ്ഞു, നിങ്ങളെ കുതന്ത്രം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് മടവൂരികൾക്ക് അന്ന് കൊടുത്ത മറുപടിയാണ്, അത് ഇന്ന് അവർക്ക് തന്നെയുള്ള മറുപടിയാണ്. ഇതിനാണ് ബൂമറാങ് എന്ന് പറയാ. അങ്ങോട്ട് വിട്ടാൽ അതേ സ്പീഡിൽ സ്വന്തം മോത്തക്ക് ഇങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? കേട്ടോളൂ ബാക്കി. ഇത് തന്നെ, ഇത് എത്ര കുതന്ത്രം കണ്ടതാ. എന്ത് ഇന്തദൂഹും ലാ ഇസ്മഉ ദുആകും വലൗ സമിഉ മസ്തജാബൂലകും യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ എന്ന് മുജാഹിദുൽ വിളിച്ചിട്ട് പറയാ. എന്ത് ഇന്തദൂഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അതേ ലാ ഇസ്മഉ ദുആകും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല, ഇനി കേട്ടാൽ തന്നെ ഉത്തരം തരൂല. യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കികും, നാളെ പാരത്രിക ലോകത്ത് നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവിടെ വെച്ച് അല്ലാഹുവിന്റെ മുന്നിൽ അവരെ നിഷേധിക്കുകയും ചെയ്യും എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയത്തോത, അങ്ങനെ അലീമുല്ല ആയത്തോത് നിർത്തി കഴിയുമ്പോ മറ്റാൾ എണീക്ക, ഏത് ഏത് നമ്മുടെ ഈ സാധനെ ഈ അഴുക്കാൽ എണീറ്റിട്ട് പറയാ. എന്ത് അഴുക്കാലേ, ഒരാളെ വിളിക്ക, നമ്മളാണ് ഇപ്പൊ വലിയ മോശം പ്രസംഗിക്കുന്ന ഈ സാധനം ഈ അഴുക്കാല്. ആ പോട്ടെ, കണ്ടോ എത്ര വിഷമകരമാണ് സാഹചര്യം. നമ്മുടെ ആളുകളോട് പോലും നമ്മൾ ഇത്രയും കാലം ഖുറാഫികളോട് ഓതിക്കൊടുത്തായി തോതിക്കൊടുക്കേണ്ട അവസ്ഥയല്ലേ നമുക്ക്. എന്ത് കഷ്ടപ്പാടായി പോയി. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം, അങ്ങനെയെങ്കിലും ആയത്തേക്ക് ഒന്ന് ഓർത്ത് വരട്ടെ. കുറെ കാലമായല്ലോ അത് മറന്നു കിടക്കുകയാണല്ലോ. കാര്യം മരം നട്ടു തീർന്നിട്ട് സമയമില്ല. കാര്യം മടവൂരികൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാര്യം വെച്ചാല് ഈ അവസാനം ഈ ജിന്നും പിശാചൊന്നും പിടുത്തം കിട്ടില്ല, എന്ത് ചെയ്യും, എല്ലാം മരത്തിലും കയറിയിരിക്ക എന്ന വിചാരത്തിൽ നേരത്തെ തന്നെ മരക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. വെച്ചിട്ട് ഇവിടെ ഖുറാഫികൾ പോലും പേരോട് പോലും ഇതുപോലെ സദസ്സിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് മുജാഹിദുകൾ ആ ശിർക്കിലേക്കെന്ന് പറഞ്ഞ് പരിപാടി നടത്തുമ്പോ എന്താണ് മുജാഹിദികൾക്കുണ്ടായ ശിർക്ക് എന്ന് അത് പ്രചരിപ്പിച്ച മടവൂരികളെ നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ബാധ്യതയുണ്ട്. അതേ പ്രചരിപ്പിച്ച നവമടവൂരികളെ നിങ്ങൾക്കും അത് പറഞ്ഞു തരേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ടോ, വളരെ വ്യക്തമായി പറയുകയാണ്, ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്, ജിന്ന് ജിന്ന്. മടവൂരികൾ ഇപ്പൊ ചിരിക്കാൻ വലിയ കാത്തിരിപ്പുണ്ടാവും, പക്ഷെ ചിരിയൊന്നും അല്ല, ആരും അടുത്തൊടുങ്ങി ഇക്കിട്ട് കൊടുത്തേക്കണം. മനസ്സിലായോ, വലിയ ചിരിയായിരുന്നു ഇതൊക്കെ പറയുമ്പോഴേ. ഇപ്പൊ വലിയ ചിരിയൊന്നും ഉണ്ടാവൂല നിങ്ങൾക്ക്, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നന്നായി നിക്കിട്ട് ചിരിച്ചോ. മലയാളം മനസ്സിലായിട്ടില്ല എങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ പറഞ്ഞത്, ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയുള്ളതുമാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു. എന്തേ, സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് എന്ന് പറഞ്ഞ ജിന്നിന് കഴിയുന്നു. ഓ മുശ്രിക്ക് മുശ്രിക്ക് ശിർക്ക്. കാരണം എന്താ, ആ ജിന്നിന് കഴിയുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ശിർക്ക്. ആയിക്കോട്ടെ, ഒന്ന് തന്നെ പെങ്ങളും പറയണത്, ഇതന്നെ പെങ്ങളും പറയും, ജിന്നിന് കഴിയുന്നു എന്ന് പറഞ്ഞില്ലേ, മനുഷ്യന് കഴിയാത്തത് ജിന്നിന് കഴിയുന്നു. രണ്ട് അമാനുവല് പറയണേ, അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നുവെന്ന് ഖുർആൻ സൂറത്ത് ആറാഫിൽ പറയുന്നുണ്ട്.
രക്തസഞ്ചാരമുള്ളയിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് ഒരു നബിവാക്യത്തിൽ നാം കണ്ടുകഴിഞ്ഞല്ലോ. മനുഷ്യരെ വഴിപിടപ്പിക്കാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും, സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും. സക്കരിയ സലാഹി അല്ല, ശംസുദ്ദീൻ പാലത്തല്ല, അമാനി മൗലവി, അമാനി മൗലവി. എന്തേ രണ്ടായത്തോതി കൊടുക്ക് അമാനി മൗലവി പഠിക്കട്ടെ, രണ്ടായത്തോതി കൊടുക്ക്. അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചിട്ട് നേരെ അർത്ഥം പറയാൻ പറ്റാത്തോമാരെയും മതി. കണ്ടങ്ങള് അള്ളാന്റെ പണിയത് ഇതൊക്കെ പറയിപ്പിച്ചിട്ട് നേരെ അപ്പുറത്തന കൊണ്ടുപോയി നിർത്തി. ഞങ്ങൾക്കിപ്പോ ഒരു പണിയില്ല. ഇന്നിപ്പോ പറഞ്ഞാ ഇപ്പൊ അനസിന്റെ ക്ലിപ്പാ വലിയ തെളിവ്. അനസ് മാറ്റിയത് പിന്നെ കുറുകാനും അതീതുണ്ടാവുമോ? അനസ് മാറ്റി പറഞ്ഞ അനസിന്റെ ക്ലിപ്പ് തന്നെയല്ലേ തെളിവ്? ഇപ്പൊ സക്കരിയ സലാഹിക്ക് വാദമില്ല, സ്ക്രീനിൽ നോക്കിക്കോന്ന ഖുറാഫിനോട് പറഞ്ഞ് അല്ലേ. ഞാൻ പറഞ്ഞതിന് ഇതിന്റെ ക്ലിപ്പല്ലേ തെളിവ്? അപ്പൊ അനസ് മുസ്ലിയാരെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചിട്ടുണ്ട്, ഒക്കെ പറയിപ്പിച്ചിട്ടുണ്ട്. സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും. അപ്പൊ ജിന്നിനെ സേവിച്ചവർക്ക് ജിന്നിന്റെ സഹായം, ശൈത്താന്റെ സഹായം കിട്ടും. ആരാ ജിന്നിനെ സേവിക്കുന്നവര്? ജ്യോത്സ്യന്മാർ, മന്ത്രവാദികൾ, സിഹ്റന്മാര്, മാരണക്കാര്, ഇവർക്കൊക്കെ പിശാചിന്റെ സഹായം കിട്ടുന്നുണ്ട്. വിശ്വസിക്കാത്തവർക്ക് പിശാചുക്കളെ അല്ല സഹായികളാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരു സബബും കൊണ്ടിറങ്ങിയാണ്. സബബാക്കിക്കണോ? സബബാക്കിക്കണോ? മനുഷ്യനെ സഹായിക്കുന്ന പല സൃഷ്ടികളുമുണ്ട്. അതിൽപ്പെട്ടൊരു സൃഷ്ടിയാ ജിന്ന്. ശൈത്താൻ എന്ന് പറഞ്ഞ ജിന്നപ്പെട്ട ശൈത്താനാണ്. അത് മന്ത്രവാദികളെ സഹായിക്കും, ജ്യോത്സ്യന്മാരെ സഹായിക്കും, കട്ടുകേട്ടെത്തിച്ചു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. മനസ്സിലായില്ലേ? പക്ഷെ ആ ജിന്നിന്റെ സഹായം ഉപയോഗപ്പെടുത്താൻ ശറഈൽ നമുക്ക് അനുവാദമില്ല. ഒരു വിശ്വാസിക്കത് പാടില്ല. പക്ഷെ അങ്ങനെ നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, അനസ് മുസ്ലിയാര് മടവൂരികൾക്ക് കൊടുത്ത മറുപടി അവർക്ക് തന്നെയുള്ള മറുപടിയാണ് നമ്മൾ കൊടുക്കുന്ന മറുപടി. ഈ ശിർക്കാരോപണവുമായി 1.5 കൊല്ലത്തോളം ഇവർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി സംഘടനാ വേദികൾ വേദികളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇനിയും ജനങ്ങളുടെ മുമ്പിൽ മാനം കെട്ടുകൂടാ എന്ന നിലക്ക്, ഇനിയും ഒരു പിളർപ്പുണ്ടായിക്കൂടാ എന്ന നിലക്ക് ഞങ്ങളൊക്കെ ക്ഷമിച്ചു. അവസാനം പത്രത്തിൽ കൊടുത്തു. വീണ്ടും വീണ്ടും ശിർക്കാരോപണം ശക്തിപ്പെടുത്തിയപ്പോൾ നിവൃത്തിയില്ലാതെ 2012 സെപ്റ്റംബറിലാണ് നമ്മൾ ഇറങ്ങിയത്. 2011 ജൂണിൽ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തി, ഗൂഢ മീറ്റിംഗ്. അവിടെ വെച്ചാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജിന്നു വിഭാഗം തന്നെ വിഭാഗത്തുണ്ടാക്കണം തീരുമാനിച്ചത്. എന്നിട്ട് ആ 2011 ജൂണിൽ തന്നെ കേരള ജംഇയ്യത്തുൽ പേരിൽ ആദർശ വിശദീകരണം എന്ന പേരിൽ ഇവർ തുടങ്ങിയിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. അങ്ങനെ തുടങ്ങി അവസാനം 2012 സെപ്റ്റംബറിൽ നമുക്ക് നിവൃത്തിയില്ലാതെ നമ്മൾ വിശദീകരിക്കാൻ ഇറങ്ങി. നമ്മൾ ഇറങ്ങിയിട്ടൊരു മാസം തികഞ്ഞില്ല, അപ്പോഴേക്കും അനീഫ കായക്കൊടിക്ക് പിൻവലിക്കേണ്ടി വന്നു. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എപ്പോഴാ പറഞ്ഞെന്നറിയോ? മുജാഹിദ് ചുണക്കുട്ടികൾ ചെറുപ്പക്കാർ തടഞ്ഞു നിർത്തി തിരുവനന്തപുരത്ത് അനസിനെയും അനീഫയും. നിങ്ങള് വിടൂല, ഞങ്ങള് തെളിവ് തരാതെ വിടൂല. സക്കരിയ സലാഹിച്ചിന്റെ വിളിച്ചു തേടാം, അബ്ദുൽ ജബ്ബാർ വിളിച്ചു തേടാം എന്ന് പറഞ്ഞതിന്റെ തെളിവ് കാണിച്ചു സത്യം ചെയ്യാതെ നിങ്ങൾ ഇവിടുന്ന് വിടൂല എന്ന് പറഞ്ഞു. എന്നിട്ടത് ദരിക്ക് വീഡിയോയിൽ നമ്മളെ കുട്ടികൾ പകർത്തി. അപ്പോ ഗത്യന്തരമില്ലാതെ ഉത്തരം മുട്ടിയപ്പോൾ ഹനീഫ പറയുന്നത് കേട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട്
ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. ഒരു വാദം എനിക്ക് ലൊക്കങ്ങൾ ഉണ്ടാക്കിയതാ, നിന്റെ അപകടകരമായ വാദം എന്ന് പറഞ്ഞു കേട്ടോളൂ. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. അതാണ് വലിയ അപകടകരമായ വാദം. അവിടെ അതുപോലെ അതിവരെ പറഞ്ഞത് എന്താ, സക്കരിയ സലാഹിക്ക് പ്രാർത്ഥിക്കാമെന്ന് വാദമില്ല, സഹായം തേടാമെന്ന് വാദമില്ല, ഭൗതിക കാര്യങ്ങൾ ചോദിക്കാമെന്ന് വാദമില്ല, ജിന്നെ സഹായിക്കണേ, ജിന്നേന്റെ കുട്ടിയെ രോഗം മാറ്റി എന്ന് പറയാമെന്ന് വാദമില്ല. അതേ ശൈലിയിൽ പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. അത് പറഞ്ഞില്ല, അവിടെ നിന്ന് ട്വിസ്റ്റ് ചെയ്തു. എന്നിട്ടോ അങ്ങനെ ചോദിച്ച ശിർക്കല്ല എന്നാണ് വാദം. അവിടെയും ചോദിക്കാമെന്ന് വാദമുണ്ടോ? ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തോണ്ട് നമുക്ക് കിട്ടി. തനിച്ച കുംഭസാരമല്ലേ നടത്തിയത്? ഈ ഞങ്ങള് സക്കരിയ സലാഹിക്ക് വാദമല്ല എന്നല്ല, വാദമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ മനുഷ്യന്മാർക്കൊക്കെ ആകാശത്ത് നിന്ന് വെറുതെ വായുന്ന് കിട്ടിയ വാർത്തയത്? നിങ്ങൾ സംഘടനാ വേദികൾ ദുരുപയോഗം ചെയ്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞതിന്റെ ജനങ്ങൾ വിശ്വസിച്ചത്. ഡോക്ടർ ബഷീർ ഇതേ ഹനീഫ പങ്കെടുത്ത യോഗത്തിൽ ഈ പറഞ്ഞതിന്റെ 17 ദിവസം മുമ്പ് സെപ്റ്റംബർ 21 തലശ്ശേരിയിൽ വെച്ച് ചിർക്ക് ആരോപിക്കുന്നത് കേട്ടോളൂ. ഹനീഫയുടെ സ്റ്റേജിലുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അല്ലേ? നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ നമസ്കാരത്തിൽ അല്ലാതെ ഇപ്പോൾ നമസ്കാരത്തിൽ 17 പ്രാവശ്യമെങ്കിൽ നമ്മൾ പറഞ്ഞു. അവിടെ അള്ളാഹു ചേർത്തു നിന്നെ മാത്രം ആരാധിക്കും, എന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അവിടെ ഇന്നെ മാത്രം ആരാധിക്കുമെന്ന് പറഞ്ഞ് അള്ളാഹു അവിടെ വെറുതെ നിന്നില്ല, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഈ സഹായ തേട്ടം ഇന്ന് ഈ തൗഹീദി പ്രസ്ഥാനത്തെ അലങ്കോലപ്പെടുത്താൻ ആഗോള അടിസ്ഥാനത്തിൽ പല പദ്ധതികളും നടത്തി വരികയാണ്. ഇവിടെ കുബൂരിസവും മൗദൂസവും സുരൂസവുമൊക്കെ ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം. ഇപ്പോഴൊരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞവർ വീണ്ടും പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, വാദിച്ചില്ല. ഇവിടെ നിങ്ങൾ ഈ പരിപാടി കഴിയുന്നവരെ ശ്രദ്ധിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിശ്വാസമുണ്ട്. ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നിനെ വിളിച്ച് സഹായം തേടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു കൂട്ടർ ഈ സംഘടനയെ നശിപ്പിക്കാൻ വന്നിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടില്ല, വാദിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയും. ആര്? ഞാനേ. എന്നെ പറ്റിയ പറഞ്ഞത്? ഞാൻ കണ്ണൂരിൽ പ്രസംഗിച്ചതിന് മറുപടി പറയാൻ വേണ്ടി വരികയാണ്. അദ്ദേഹം അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ ഈ പരിപാടി കഴിയുന്നവരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് അദ്ദേഹം അങ്ങനെ വാദിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ. ഇത് ഹനീഫ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കാം, സഹായം തേടാമെന്ന് എനിക്ക് വാദമുണ്ടെന്ന് പച്ചക്ക് ഞാൻ 10 വർഷമായി ഖുത്ബ നടത്തുന്ന തലശ്ശേരിയിൽ വന്നിട്ട് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബഷീർ, ടിപിയും MM മദനിയും പാലത്തും അദ്രമാ സലഫിയും ഒക്കെയുള്ള സദസ്സിൽ ശിർക്ക് ആരോപിച്ചു. ഹനീഫ തിരുത്തി കൊടുത്തോ, സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമല്ല. അത് കഴിഞ്ഞ് 17 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പറയാ അങ്ങനെ സക്കരിയ സലാഹിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന്, ജബ്ബാർ മോലിക്ക് അങ്ങനെ തേടാമെന്ന് വാദമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ ഹനീഫ മാത്രല്ല, അവരെ ഗ്രൂപ്പ് പെട്ട ആരും പറഞ്ഞില്ല. KV പ്രസംഗിച്ചിട്ടില്ലേ ഈ പറയുന്നതിന്റെ തൊട്ടു മുമ്പുള്ള റമദാനില്? എന്താ മരുഭൂമി ചെന്ന അല്ലാഹ് കൊഴഞ്ഞോ, അല്ലാഹ് എന്താ കയ്യൂനേ ജിന്നിനെ വിളിക്കാൻ എന്ന് പറഞ്ഞിട്ട് പച്ചക്ക് റമദാനിൽ ശിർക്ക് ആരോപിച്ചു. വേണ്ട, ഈ ഹനീഫ തന്നെ എടവണ്ണ ജാമ്യയിൽ വന്നിട്ട് ആ പറയുന്നതിന്റെ ഒരു കൊല്ലം മുമ്പ്, ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് പറഞ്ഞത് കേട്ടോളൂ. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ? എന്നാണ് ശരിക്കും തേടാന്ന് തന്നെയാ വാദം. അപ്പൊ സുഹൃത്തുക്കളെ, പച്ചക്ക് ജനങ്ങളെ മുമ്പിൽ ശിർക്ക് ആരോപിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച തന്നെയാണ്. 2011 ജൂണിൽ ആരംഭിച്ച കേരള ജംഇയ്യത്തുലുലമയുടെ ആദർശ വിശദീകരണം തനിച്ച ഇലക്ഷൻ പ്രചരണമായിരുന്നു. ജനങ്ങളെ ചേരിതിരിക്കാൻ വേണ്ടി TP അബ്ദുള്ള കോയ മദനി പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ കേട്ടോളൂ. എന്നാൽ മുജാഹിദിന്റെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നു. എഴുതില്ല, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊരു വാദം നമ്മളിലേക്ക് കടന്നു വന്നു. എഴുതില്ല, ആളുകളെ വിളിച്ചുകൂട്ടി പറയാണ്. ഞങ്ങൾ പല സ്ഥലത്ത് ചോദിച്ചു, TP നിങ്ങളൊന്ന് പറയണം.
അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് പറഞ്ഞ മുജാഹിദ് പ്രവർത്തകൻ ആരാണ്? ഏത് യൂണിറ്റിലാണ് ഇങ്ങനെ ഒരു ചർച്ച നടന്നത്? പച്ച കളവല്ലേ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചു. ഇതുവരെയും പറയാൻ സാധിച്ചിട്ടില്ല. ഇത് 2011 എലക്ഷന് മുന്നോടിയായിട്ടാണ്. നീ കേട്ടോളൂ, നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച പെടുന്നു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ല? അവസാനിപ്പിക്കണം. നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ കാര്യം തുടങ്ങണ്ട. അല്ലാഹുല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ല എന്നൊരു ചർച്ച നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായി. ആരാണ് ആ ചർച്ചയിൽ പങ്കെടുത്ത ആള്? അല്ലാഹുല്ലാത്തോട് പ്രാർത്ഥിക്കാൻ പാടുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? അപ്പൊ ഇങ്ങനെ സിർക്ക് ആരോപിച്ചെന്നെ ജനങ്ങൾക്ക് ഇത് മനസ്സിലായത്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ അങ്ങനെ വാദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. സക്കരിയാ സലായിക്ക് അങ്ങനെ വാദമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിയമത്തില്ലാത്ത ഫാറൂഖി പറഞ്ഞിട്ടുള്ള പുതിയ കുറച്ച് ആൾക്കാർ വന്നാണ്ട് ഇപ്പേ ഇവിടെയൊക്കെ ജിന്നുകളുണ്ടാവും, അതുകൊണ്ട് നമ്മൾ അവരെ വിളിക്കുക. അവരിവിടെ ഭൗതിക ജീവികളല്ലേ, ഇവിടെയൊക്കെ നടക്കുന്നുണ്ടാവും. ആ ശരിയാണല്ലോ, എന്നാലും ആ ഇബാദ അല്ലാന്ന് വിളിക്കുക. അങ്ങനെ മാറാൻ പറ്റൂല. കണ്ടോ, ജിന്നുകൾ ഭൗതിക ജീവിയല്ലോ, ഇവിടെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ജിന്നുകൾ ഉദ്ദേശിച്ചത് ആ ഇബാദ അല്ലാന്ന് വിളിക്കാം. അങ്ങനെ മാറാൻ പറ്റും നമ്മക്ക്. ആരാ പറഞ്ഞത് ജിന്നുകൾ വിളിക്കാന്ന്? ആ ഇബാദ അല്ലാന്ന് വിളിക്കാന്ന് ആരാ പറഞ്ഞത്? ഇനി അനീഫന്നെ വീണ്ടും പറഞ്ഞു കേട്ടോളൂ. എന്താ ചെയ്താലും നമ്മള് റൂമിൽ ഇരുന്ന് ആ എന്തെങ്കിലും കിതാബ് വായിക്കുകയാണ്. അപ്പോ നമ്മളെ ഭാര്യ അടുക്കളയിലാ ഉള്ളത്, നമ്മളെ ഭാര്യ നമ്മൾ കാണുന്നില്ല. അപ്പോ ആ അടി ഒരു ഗ്ലാസ് കട്ടം വേണം എന്ന് നമ്മൾ പറയില്ലേ? നമ്മൾ ഭാര്യനെ കണ്ടിട്ടാ? അല്ലല്ലോ, കണ്ടിട്ടല്ലോ. അതുപോലെ ഉള്ളൂ ജിന്നിനോട് ചോദിക്കണത് എന്ന് വരെ പറഞ്ഞ് നിസ്സാരമായി ഇതിനെ തള്ളുന്ന ആളുകളുണ്ട്. കണ്ടോ, അപ്പൊ ജനങ്ങൾക്ക് നിങ്ങളെക്കൊന്ന് കിട്ടി തന്നെയാണ്. കൊലായിലിരുന്നിട്ട് അടുക്കളയിലുള്ള ഭാര്യയോട് അടി ഒരു ഗ്ലാസ് കട്ടം കെടുക്ക് എന്ന് പറയുന്നത് പോലെയുള്ളൂ ജിന്നിനോട് സഹായം ചോദിക്കൽ എന്ന് പറഞ്ഞ് നമ്മൾ നിസാരപ്പെടുത്തുന്നുണ്ടെന്ന് അതിന്റെ ഒരു വർഷം മുമ്പോടെ എടവണ്ണ ജാമ്യയിൽ വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ വിവിധ സ്റ്റേജുകളിൽ, സംഘടനാ സ്റ്റേജുകളിലൂടെ നിങ്ങൾ പ്രസംഗിച്ച് അത് സീഡിയാക്കി നിങ്ങൾ ഗൂഢമായി വിതരണം ചെയ്ത് ആളുകളെ മണ്ടയിലെ കടിച്ചു കയറ്റിയതാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഗോത്രം ജിന്നിനോട് സഹായം തേടാം, ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരുണ്ട് എന്ന്. പക്ഷേ നിങ്ങൾക്ക് തടി കിട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോ തിരുവനന്തപുരത്ത് സംഭവിച്ചു കൊടുത്തു. ഞങ്ങൾ അങ്ങനെ വാദിച്ചിട്ടില്ല, അങ്ങനെ സക്കരിയാ സലാഹിക്കോ ജബ്ബാർ മൊഴിക്കോ അങ്ങനെ വാദമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പച്ച കള്ളം നിങ്ങൾ പറയേണ്ടി വന്നു. കളവിൽ പടുത്തുയർത്തുകയാണ് നിങ്ങൾ ഇപ്പോൾ പ്രസ്ഥാനത്ത്. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, കളവ് പറയുന്നവരുമേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സുഹൃത്തുക്കളെ, ഈ ശിർക്കാരോപണം കൊണ്ടുവന്ന മടവൂർ വിഭാഗം എന്തിനായിരുന്നു ശിർക്കാരോപണം ഏറ്റുപിടിച്ചത്? അവരുടെ ആദർശ വ്യതിയാനം മറച്ചു പിടിക്കാൻ, അവരുടെ ഹദീസ് നിഷേധം മറച്ചു പിടിക്കാൻ. ബുദ്ധിക്ക് യോജിച്ച ഹദീസ് മാത്രമേ സ്വീകരിക്കൂ. സഹീഹുൽ ബുഖാരിയിൽ പോലും ബുദ്ധിക്ക് യോജിക്കാത്ത, ഖുർആനിന് യോജിക്കാത്ത ഒരുപാട് ഹദീസുകൾ ഉണ്ട് എന്ന നിങ്ങളുടെ വാദം അത് ജനങ്ങളറിയും. അത് ഞങ്ങൾ ഉയർത്തി കാണിക്കുമ്പോൾ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ മടവൂർ വിഭാഗം കൊണ്ടുവന്നതായിരുന്നു ഈ ശിർക്കാരോപണം. എന്റെ ഉസ്താദ് അബ്ദുസലാം സല്ലമി പറയാണ്, സഹീഹുൽ ബുഖാരിയിലെ 60 ഹദീസിനെ ഞാൻ ലൈഫ് ആക്കിയിട്ട് മുജാഹിദുകൾക്ക് എന്തേ നഷ്ടപ്പെട്ടു? കേട്ടോളൂ, ഇതന്നെയാ വന്നത്. ഞാൻ 60 ഹദീസ് ലൈഫ് ആക്കിയിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടു സുന്നത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫ് ആക്കി, ലൈഫ് ആക്കിനെ പറയില്ല കൂട്ടരെ. ഞാൻ ഹദീസ് ലൈഫ് ആക്കിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഞാൻ 60 ഹദീസ് ലൈഫാക്കി ലൈഫാക്കി എന്ന് പറയല്ലാതെ ഞാൻ എങ്ങനെ ലൈഫാക്കിയിട്ട് ഇവിടെ വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? മുജാഹിദുകൾ അനുഷ്ഠിച്ചു പോകുന്ന എന്തെങ്കിലും ആചാരത്തിനോ വിശ്വാസത്തിനോ വല്ല മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് വേദവാക്യം പോലെ സ്വീകരിക്കുന്ന മടവൂർ വിഭാഗം മുജാഹിദുകൾക്ക് പലതും മാറ്റം വന്നിട്ടുണ്ട്. അവരിൽ പലർക്കും ഇന്ന് താടിയില്ല, അവർക്ക് ഇന്ന് കട്ട മീശയാണുള്ളത്. അവർ പലതും മ്യൂസിക് കേൾക്കുന്നു, മ്യൂസിക് അവർക്ക് ഹറാമല്ല. സോ അന്യ പെണ്ണിനെ ബൈക്കിന്റെ വേക്കിലിരുത്തിക്കൊണ്ടായാലും സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചാൽ മതി, കുഴപ്പമില്ല എന്ന് നിങ്ങൾ ഫത്വ കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടി പാർലർ നടത്താം, കുഴപ്പമില്ല, നിങ്ങൾ ഫത്വ കൊടുത്തിട്ടുണ്ട്. ഒരാൾ രണ്ടാമതൊരു കല്യാണം കഴിച്ചാൽ ആദ്യ തമ്മോശന് എന്റെ മോളങ്ങ് തലാക്കിയല്ലടോ എന്ന് പറയാൻ നിങ്ങൾ ഫത്വ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫത്വ കൊണ്ടും നിങ്ങൾ ഹദീസ് നിഷേധം കൊണ്ടും ഒരുപാട് ഒരുപാട് സംഗതികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബുഖാരിയിലെ നിങ്ങൾ പറഞ്ഞ എന്താ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് വരുന്ന ഒരു ശക്തി, ഒരു വ്യക്തിയൊന്നും അല്ല, സത്യം മറച്ചു വെക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും പറയുന്ന മൊത്തത്തിലുള്ള പേരാ ദജ്ജാൽ. അപ്പൊ അവസാന കാലത്തിന് അടയാളമായി വന്ന ദജ്ജാലിനെ നിങ്ങൾ നിഷേധിച്ചില്ലേ?
കബർ ശിക്ഷയെ നിങ്ങളുടെ രക്തത്തിൽ നിഷേധിച്ചില്ലേ? അങ്ങനെ മുജാഹിദികളുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഹദീസു നിഷേധത്തിലേക്ക് അബ്ദുസലാം സല്ലമി പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്ക് വിഴുങ്ങുന്നവർ മാത്രമേ അതിൽ പെട്ടതുള്ളൂ എന്ന് മാത്രം. അപ്പൊ അദ്ദേഹം 60 ഹദീസ് ലൈഫ് ആക്കിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ സമ്മതിക്കാണ് ഈ ജിന്ന് ശൈത്താൻ വിഷയം ചർച്ച വന്നപ്പോ. നിങ്ങൾ നോക്കൂ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്ഥി വൽ ഖബായിത്തി, അല്ലാഹുവേ ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. അപ്പോ ജിന്ന് അഭൗതിക സൃഷ്ടിയല്ലേ? അഭൗതിക സൃഷ്ടിയായ ജിന്ന് എങ്ങനെ ബാത്റൂമിലെത്തി? അപ്പൊ മൂപ്പര് പറഞ്ഞു അത് ആൺകൊതും പെൺകൊതുവാണ്. നമ്മളത് ഈ ചർച്ച വന്നപ്പോ നമ്മുടെ പാഠപുസ്തകത്തിൽ വ്യക്തമായി അത് എഴുതി. പക്ഷെ ഈ കോക്കസ് ഇപ്പൊ വന്നപ്പോ എന്ത് ചെയ്തു? ഇപ്പൊ വീണ്ടും തിരുത്തി. ഇപ്പൊ വീണ്ടും മാലിന്യം തന്നെ ആക്കി. കാരണം മടവൂരിസത്തിലേക്ക് വീണ്ടും ബാക്കോട്ട് തിരിച്ചു പോകുകയാണല്ലോ. ഖബീസുൻ എന്നതിന്റെ ജമാണ് ഖുബുസ്. ഖബീസുൻ ഖബീസാനി ഖുബുസുൻ, ഖബീസത്തും ഖബീസത്താനി ഖബായിസ്, ആൺപിശാചുക്കൾ പെൺപിശാചുക്കൾ. ഇങ്ങനെ വളരെ വ്യക്തമാണ്. അപ്പൊ എന്താക്കി? അതിനെ കൊതുവാക്കി. ആൺകൊതു പെൺകൊതുവാണ്. അതുപോലെ രാവിലെ എണീറ്റാ നിങ്ങൾ ഒതു എടുക്കുമ്പോ മൂക്കിൽ നല്ലവണ്ണം വെള്ളം കയറ്റി ചീറ്റണം. കാരണം പൈന ശൈത്താന യബീതു അലാ ഹൈസൂമിഹി, പിശാചവന്റെ നാസാരന്ധ്രങ്ങളിലാണ് കഴിച്ചു കുട്ടിയത്. അപ്പോഴും സലാം സുല്ലമി കിസ്കാല്. അഭൗതികനായ ജിന്നെങ്ങനെ മൂക്കിന്റെ ഓട്ടയിലെത്തി? അപ്പൊ പറഞ്ഞത് മൂക്കിലെ പൊറ്റൻ കൊറ്റൻ അല്ലെങ്കിൽ പൊടിപടലം, അതാണ് അതിന്റെ ഉദ്ദേശം. നോക്കൂ, നിങ്ങൾ ജിന്നിനെ അദ്ദേഹം ബാക്ടീരിയ ആക്കുന്നത് ഒന്ന് മാറുപോലെ ഹദീസ്, പിന്നെ സ്ഥിരപ്പെട്ട ഹദീസിനെതിരെ, പിന്നെ സഹിയാണ് തന്നെ വൈറസിനും ഫംഗസിനും വയറ്റീരിയും ഒക്കെ അറബി ഭാഷയിൽ പ്രയോഗിക്കുക. ജിന്നു തന്നെ വേറൊരു വാദം മുഹമ്മദ് നബി പ്രയോഗിച്ചില്ല പദം, എന്നാ ഇനി വേറെ മുഹമ്മദ് നബി പ്രയോഗിച്ചൊരു വേറെ പദം പറഞ്ഞുകൊണ്ടട്ടെ. വൈറസിന് മുഹമ്മദ് നബി എന്താ പ്രയോഗിച്ചത്? ബാക്ടീരിയക്ക് എന്താ പ്രയോഗിച്ചത്? ഫംഗസിന് എന്താ പ്രയോഗിച്ചത്? എന്നൊരു ബാക്ടീരിയ ആക്കിയല്ലോ ജിന്നിനെ. ഇതിനൊക്കെ അറബി ഭാഷയിൽ പ്രയോഗിക്കും. പാമ്പിന് വരെ ഖുറാൻ ജിന്നു പ്രയോഗിക്കും. കണ്ടോ, ജിന്ന് നിർണീന എന്തൊക്കെ അർത്ഥം വരും? കാട്ടാളന് ഉപയോഗിച്ചിട്ടുണ്ട്, ആദിവാസിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്നെ സി എന്നും പറഞ്ഞത്, ജിന്നും ഇൻസും കാടനും നാടനും. ഇൻസ് നാടൻ, ജിന്ന് കാടൻ. ആദിവാസികള് അർനാടന്മാർ എന്നൊക്കെ പറയില്ലേ, അവരൊക്കെ ജിന്ന്. നമ്മളൊക്കെ തുണി കുപ്പായിട്ട് അങ്ങാടിക്ക് നടക്കണ പരിഷ്കൃതർ ഇൻസും. അപ്പൊ കാടൻ നടത്തണ്ട്, പിന്നെയോ പാമ്പ് നടത്തണ്ട്. അതാണ് ഇന്നബിൽ മദീനത്ത് ജിന്നം കദ് അസ്ലമു, മദീനയിൽ കുറെ പാമ്പുകൾ മുസ്ലിങ്ങളായിട്ടുണ്ട്. മദീനയിൽ കുറെ ജിന്നുകൾ മുസ്ലിയായിട്ടിരുന്നാണ്, പാമ്പുകൾ മുസ്ലിയായിട്ടുണ്ടാവും. പിന്നെ ബാക്ടീരിയക്ക് എന്താ മുഹമ്മദ് നബി പറഞ്ഞത്? വൈറസിന് എന്താ പറഞ്ഞത്? പറയുന്നട്ട മുഹമ്മദ് നബി ബയോളജി അടുപ്പിക്കാൻ വന്ന മാഷാൻ തോന്നുന്നു. നബി ബയോളജി അടുപ്പിക്കാൻ വന്ന ശാസ്ത്രജ്ഞന അല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് മൈക്രോബുകൾ എന്നറിയപ്പെടുന്ന ഈ സൂക്ഷ്മജീവികളെ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെ കണ്ടെത്തിയത്. അതെങ്ങനെ റസൂലിന്റെ ഹദീസിന് പിറ്റാക്ക? അപ്പൊ മൂപ്പർക്ക് ഹദീസ് ജിന്നുമായി ബന്ധപ്പെട്ട ഹദീസ് ദഹിക്കുന്നില്ല, ഷെയ്ത്താനുമായി ബന്ധപ്പെട്ട ഹദീസ് ദഹിക്കുന്നില്ല. അപ്പൊ ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പറയും പോക്കിരി, തമ്മാടി, അല്ലെങ്കിലോ കൊതു, ആൺകൊതു, പെൺകൊതു, അല്ലെങ്കിൽ മൂക്കിലെ പൊറ്റൻ, അല്ലെങ്കിൽ പൊടിപടലം. അതൊന്നും പറ്റി വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, ചുരുക്കത്തിൽ ജിന്നില്ല. ജിന്നിനെക്കെ വ്യാഖ്യാനിച്ച് തുമ്പില്ലാതാക്കുക, ഇതൊരു തരം ഹദീസു നിഷേധമാണ്. ഈ ഹദീസു നിഷേധം മറച്ചു പിടിക്കാനാണ് ശിർക്കാരോപണം ലൈവ് ആക്കി നിലനിർത്തിയത്. അതന്നെ ഈ കോക്കസിന്റെ ഉദ്ദേശം. ഈ കോക്കസിന്റെ കൂടെയുള്ളവർക്ക് പലർക്കും ഹദീസിലുള്ള പലരും ദഹിച്ചിട്ടില്ല. ഇവിടുത്തെ കോക്കസ് നേതാവിന് ദഹിച്ചിട്ടുണ്ടോ? നമ്മൾ ചോദിച്ചു നോക്കാൻ, സിറാത്ത് പാലുണ്ടോ? സുല്ലമി അംഗീകരിക്കൂല. ചോദിച്ചു നോക്കിങ്ങള്, ഖബർ ശിക്ഷനെ പറ്റി ചോദിച്ചു നോക്കിങ്ങള്, മീസാനിനെ പറ്റി ചോദിച്ചു നോക്കിങ്ങള്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള കുറെ പക്ക അതീതിഷേധികള്, ആഫ് ചേകനൂരികൾ ഇതിലുണ്ട്. വടവൂർ വിഭാഗം പോയി പോയി ഇപ്പൊ ചേകനൂരിന്റെ വരെ പ്രശംസിച്ചു. ചേകനൂർ അകവും പുറവും എന്നൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ചേകനൂർ പ്രസംഗിക്കുന്ന ശുദ്ധ കുഫറാണെന്നും ചേകനൂരിസം എന്ന് പറഞ്ഞ കുഫറിന്റെ പാർട്ടിയാണെന്നും എല്ലാവർക്കും അറിയാം. ആ ഖുർആൻ മാത്രം മതി അതീത് വേണ്ട എന്ന ചേകനൂരിന്റെ വാദം. ആ ചേകനൂരിനെ പറ്റി ഇപ്പറക്കിയ പുസ്തകത്തിൽ അവരെന്താ പറഞ്ഞതരോ? നവോത്ഥാന നായകന്മാർ പലരും പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ കണ്ണിയിൽ അവസാനത്തെ കണ്ണിയാണ് സിമാൻ ചേകനൂർ. കണ്ടോ, അതുകൊണ്ടും തീർന്നില്ല. ഒരു മുജദ്ദിദ്, ഒരു പരിഷ്കർത്താവ് എന്ന നിലക്ക് ഈ ചേകനൂരിനെ വായിക്കുമ്പോൾ ഈ ഈ ഒരു മുഖം ഒരു അത്യാവശ്യമാണ്. അങ്ങനെ തനിച്ച ചേകനൂരിസത്തിലേക്ക് മുജീബുർ റഹ്മാൻ കോക്കൂരും മുജീബുർ റഹ്മാൻ കിനാലൂരും പിന്നെ മുഹമ്മദുണ്ണി മൗലവി മാറഞ്ചേരി എന്ന ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന ചേകനൂരി സംഘടന തമ്മിൽ മൂന്നാളും കൂടിയാണ് ബുക്ക് എഴുതിയത്. ഇങ്ങനെ
ഈ രൂപത്തിൽ ചേകനൂരിനെ പ്രശംസിക്കുന്നിടത്ത്, ചേകനൂരികളുടെ സഹായത്തിൽ ബുക്കിറക്കുന്നിടത്ത്, ചേകനൂരിനെ പുഞ്ചത്തിയതായി പരിഷ്കത്തായി ചിത്രീകരിക്കുന്ന അടുത്ത് വരുത്തിയിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, റസൂൽ നമുക്ക് സിഹർ ബാധിച്ച ഹദീസ് പ്രമുഖമായ എല്ലാ ഹദീസിന്റെ കിതാബിലും ഉള്ളതാണ്. അഹ്ലു സുന്നത്തിൽ ആരും അത് തള്ളിക്കളഞ്ഞിട്ടില്ല. പിൽക്കാലത്ത് റഷീദ് മുഹമ്മദ് അബ്ദു മുതൽക്കുള്ള ചില ആളുകളാണ് അത് തള്ളാൻ തുടങ്ങിയത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ആ പറഞ്ഞ ഹദീസിനെ സംബന്ധിച്ച് മടവൂരികൾ ഇന്ന് എത്ര അഭിപ്രായ. ഉമർ സുല്ലമി പറയുന്നു അത് ഖുർആനിനെതിരാണ്, സനദിനൊരു കുഴപ്പമല്ല. സലാം സുല്ലമി പറയുന്നു സനദ് പോക്കാണ്. കരിമ്പിലാക്കൽ പറയുന്നു അത് വാറോലയാണ് ആ ഹദീസ്. എന്നാ റൌഫ് മദനി പറയുന്നു അത് ഖുർആനിനും എതിരല്ല, ബുദ്ധിക്കും എതിരല്ല, അതിന്റെ സനദിനൊരു കുഴപ്പമല്ല. മൊക്കെ മടവൂരി കൂടാരത്തിലുള്ളതാ. കേട്ടോളൂ, ലബീദ് വിനാസം എന്നാണ് യഹൂദി നബിക്ക് സെയർ ചെയ്തിട്ട് അയാൾ സെയർ ചെയ്തത് കാരണത്താൽ നബിക്ക് ചെയ്യാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തു എന്നും അങ്ങനെ തോന്ന ഓരോ തോന്നിയെന്നൊക്കെ പറഞ്ഞാൽ അത് അയാളുടെ സെഹർ നബിയുടെ ബുദ്ധിയിൽ പലിച്ചു എന്നും അതിൽ അയാൾ വിജയിച്ചിരിക്കുന്ന അർത്ഥം. അപ്പോൾ ഖുർആന്റെ ആശയത്തിൻ്റെ എതിരാണത്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹദീസിന്റെ പരമ്പര ശരിയാണ്, അതേ അവസരം ഖുർആന്റെ ആശയത്തിൻ്റെ എതിരാണ്. സിഹറിന്റെ വിഷയത്തിൽ നേതാക്കൾക്കിടയിലുള്ള വൈരുദ്ധ്യങ്ങൾ എത്രമാത്രം പരിഹാസകരം, ശ്രദ്ധിക്കുക. ഇനി ബുഖാരിയിൽ ഹദീസില്ല എന്ന്, ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു, ഒരു ജൂതൻ തള്ളിക്കളയുന്നില്ല. പരമ്പര ശരിയായതുകൊണ്ട് മർദൂദ് എന്ന് പറഞ്ഞ തള്ളിക്കളയാതെ മുഹമ്മദ് നബിക്ക് സിഹർ വഹിച്ചു എന്ന സനദിനെന്താണ്? തള്ളിക്കളയുന്നില്ല. പരമ്പര ശരിയായതുകൊണ്ട് മർദൂദ് എന്ന് പറഞ്ഞ തള്ളിക്കളയാതെ മുഹമ്മദ് നബിക്ക് സിഹർ വഹിച്ചു എന്ന സനദിനെന്താണ്? അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹദീസിന്റെ പരമ്പര ശരിയാണ്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹദീസിന്റെ പരമ്പര ശരിയാണ്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹദീസിന്റെ പരമ്പര ശരിയാണ്. ഇനി ബുഖാരിയിൽ ഹദീസ് ഇല്ല എന്ന്, ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു, ഒരു ജൂതൻ അള്ളാഹുവിന്റെ റസൂലിനെ വരെ സിഹർ ബാധിച്ചിട്ടുണ്ട് തുടങ്ങിയുള്ള ഒരുപാട് ആരോപണങ്ങൾ, അതിനൊക്കെ ചില വാറോലകൾ തെളിവുദ്ധരിച്ച് ആളുകളെ ഇപ്പോ വഷത്താക്കുന്ന പണിയാണ് വേറെ ഒരു ഭാഗത്ത് നടക്കുന്നത്. നോക്കൂ നിങ്ങള്, നബിക്ക് സിഹർ പറ്റി തോന്നലുണ്ടായി എന്ന് പറയുന്നത് ബുദ്ധിക്ക് നരക്കാത്തതല്ലോ. എന്താ കാരണം? ഖുർആൻ നേരത്തെ ചൊല്ലിത്തന്നു മൂസാ നബി അലൈഹി സ്വലാമിന് തോന്നലുണ്ടായി എന്ന് പേടിച്ചു എന്ന്, അതുപോലെ മറ്റൊരു പ്രവാചകനും തോന്നലുണ്ടായി, തോന്നലുണ്ടത്ര പറഞ്ഞു, അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്തിട്ടില്ല, തോന്നലുണ്ടായി, താൻ ചെയ്ത കാര്യം ചെയ്തോ ചെയ്യാത്ത കാര്യം ചെയ്തില്ലേ എന്നൊരു തോന്നലുണ്ടായി. അത് മാനുഷികമാണ്, ഇദ്ദേഹം മനുഷ്യനാണ്, മലക്കല്ല, മറവി സംഭവിക്കാറുണ്ട്, എറിഞ്ഞ് മേല് തട്ടിയാൽ വേദനിക്കും, അതുപോലെ അദ്ദേഹത്തിന് ഇതുണ്ടായി, ഒരു കുഴപ്പമില്ല, സംഭവിച്ചേക്കാവുന്നതാണ്, സംഭവിക്കാവുന്നതാണ്, ഉണ്ടാവാം ബുദ്ധിപരമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരു കപടൻ മരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നലുകൾ ഉണ്ടായി എന്ന് സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് നമ്പർ 5763 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടു എന്നും ആ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ. സിഹർ സംബന്ധിച്ച് ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഒരു ഹദീസ് വിശ്വസ്തർ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അതിനെ തള്ളിപ്പറയുന്നത് നമുക്ക് ദോഷമാകാൻ സാധ്യതയുണ്ട്. നബിസാസമ യഥാർത്ഥത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചതോ ആയ ഒരു കാര്യത്തെ നാം തള്ളിപ്പറയാൻ ഇടയാക്കുന്നത് ഗൗരവമുള്ള വിഷയം. അപ്പൊ എത്ര അഭിപ്രായം? ഇപ്പോ ഉമർ സല്ലമിക്കൊരു അഭിപ്രായം, അബ്ദുസ്സലാം സല്ലമിക്ക് വേറെ അഭിപ്രായം, അലിമല്ലക്കും കരിമ്പിലാക്കലും വേറെ അഭിപ്രായം, റൌഫ് മദനിക്ക് വേറെ അഭിപ്രായം. റൌഫ് മദനി പറയുന്നത് ഖുർആനിനെതിരല്ല, ബുദ്ധിക്കെതിരല്ല. മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചത് ഖുർആനെ, കാരണം മൂസാ നബിക്ക് സിഹർ ബാധിച്ചത് ഖുർആനിൽ തന്നെ അല്ലേ? വടിയും കയറുകളും മറ്റവരെ നിലത്തിട്ടപ്പോ അദ്ദേഹത്തിന് തോന്നി അവരെ സിഹർ കാരണത്താൽ അത് ഓടുന്നതായി തോന്നി. മാത്രല്ല മൂസാ നബി പേടിച്ചു, പടച്ചോമരല്ലാത്ത. അപ്പൊ ആ സിഹർ ആർക്ക് ബാധിച്ചു? മൂസാ നബിക്ക് ബാധിച്ചു. അപ്പൊ ഖുർആനിനെതിരല്ല, യുക്തിക്കെതിരല്ല, ഖുർആനിനോ ബുദ്ധിക്കോ എതിരല്ല, പക്ഷെ സനദോ പോക്കാണെന്നാണ് ആര് പറയുന്നത്? അബ്ദുസ്സലാം ഹിഷാമിന്റെ നബി എന്നതാണ് ഇതിന്റെ സനദ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹിഷാമിന്റെ നബി 200 സ്ഥലത്തുണ്ടല്ലോ ഖുർആനിലെ, അല്ല ബുഖാരിയിലെ, അതൊക്കെ നിങ്ങൾ തള്ളോ? മറുപടിയില്ല.
അപ്പൊ തികഞ്ഞ വൈരുദ്ധ്യമാണ്. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കൻ വിശ്വാസമാണ് എന്ന് അബ്ദുസ്സലാം സുല്ലമി. റസൂലിനെ സിഹിർ ഫലിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്കും സിഹിർ ഫലിക്കാം എന്ന് പറയുന്ന ചെറിയ മുണ്ടോ റൌഫ് മദനി ഒക്കെ മടവൂരി കൂടാരത്തിലുണ്ട്. സംഘടനക്ക് വേണ്ടി എന്ത് വൈരുദ്ധ്യവും അവർക്ക് സഹിക്കാം. അതാണ് ഈ രൂപത്തിലുള്ള വിരുദ്ധവാദങ്ങൾ, ഹദീസ് നിഷേധങ്ങൾ ഇവർക്കുണ്ടായി. അത് മറച്ചു പിടിക്കാൻ അവർ കൊണ്ടുവന്നതായിരുന്നു ഈ ആരോപണം. ഇപ്പൊ ഈ കോക്കസ് എന്തിനാ ഏറ്റെടുത്തത്? ഇവിടെയും ഹദീസ് നിഷേധം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അത് മറച്ചു പിടിക്കണം. നിയമത്തുള്ള താടിയെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. കൂട്ടാൾക്കാര് താടിയാകുന്ന സുന്നത്തിനെ ഫർളാക്കി, താടി വെക്കൽ നിർബന്ധാണ് എന്ന് മാത്രമല്ല അതിൽ ബ്ലേഡോ കത്തിയോ തൊടാൻ പാടില്ല ഒരു സുന്നത്തുമില്ല. പിന്നെ പറയാണ് താടി വെക്കാത്ത മുസ്ലിം അല്ല എന്ന്. തീവ്രത തീവ്രതയിലേക്ക് പോവുക, ഒരു താടിയെക്കാത്തോടെ കണ്ട അങ്ങനെ നോക്കുക. ഒരു ഫറളായ സംഗതി ഒഴിവാക്കിയ ഒരു മനുഷ്യനോട് പെരുമാറുന്നത് പോലെ പെരുമാറുക. ഇത് രണ്ടും ഷെയ്ത്താനിൽ നിന്നുണ്ടാകുന്നതാണ്. ഒന്നാമത്തവൻ അതിന് വളരെ ലാഘവത്തോടു കൂടിയിട്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മുഖത്തിന് അഴകാണെങ്കിൽ വെച്ചാൽ, ഇല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നല്ല അള്ളാന്റെ റസൂല് പറഞ്ഞത്. താടി സുന്നത്താന്നാണ്, സുന്നത്തുമ്പിൽ നിന്നാ മതി, അവിടെ നിന്നില്ല. തക്കവ കണ്ട് മൂത്തിട്ട് എന്തായി, അതിനെ ഫറളാക്കി താടി വെക്കൽ. എന്നാ ഫറളാക്കിയ താടി ഏതെങ്കിലും താടി പോരാ, അതങ്ങോട്ട് പോയിക്കോട്ടേന്ന് അയിമ തൊടാൻ പാടില്ല കത്തിയോണ്ടെന്ന്. അപ്പൊ എന്തായി, ഒരു വളരെ